ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് ഐ ടി ഇന്ത്യൻ ആർമി എസ് എസ് സി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഡയറക്ട് എൻട്രിയിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്ത്യൻ ആർമിയിൽ നിന്നും അമ്പത്തേഴാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക് മെന്നും അതുപോലെ തന്നെ ടെക് വിമൻസ് കാൻഡിഡേറ്റ്സിനുമുള്ള ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കുള്ള എൻട്രി നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്നു പറയുന്നത് പതിനാല് വർഷങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അവർ ഒരു ഇന്ത്യൻ സിറ്റിസൺ കൂടി ആയിരിക്കണം ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് എട്ടു ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ഏജ് കണക്കാക്കുന്നത് ഇവിടെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരാകണം ഈ പറയുന്ന രണ്ട് ഡേറ്റും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഇനി ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം ഇനി ഈ എസ് എസ് സി മെൻ കാൻഡിഡേറ്റ്സിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീമും അതുപോലെ തന്നെ അതിന് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമും കൊടുത്തിട്ടുണ്ട് അതിന് ആയി അതിന് എത്ര വേക്കൻസി എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ഫുൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഉൾപ്പെട്ടവർക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാകും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയാം ഇവിടെ നൂറ്റി എഴുപത്തഞ്ച് വേക്കൻസിയാണ് മെൻ കാൻഡിഡേറ്റ്സിനായിട്ടുള്ളത് ഇനി വിമൻ കാൻഡിഡേറ്റ്സിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴോട്ട് വരിക ഇവിടെ പതിനാല് വേക്കൻസീസാണ് വിമൺ കാൻഡിഡേറ്റ്സിനായിട്ട് ഉള്ളത് ഓൺലൈനായി തന്നെയാണ് നമ്മൾ ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഓൺലൈനായി ഫോം ഫിൽ ചെയ്ത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ഫീയോ ഒന്നും തന്നെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇതിന് ഒരു എക്സാമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും അതിനോടൊപ്പം തന്നെ ഒരു എസ് എസ് പി ഇൻ്റർവ്യൂം കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടാവുന്നത് ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്നുമാണ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ചൊരു അവസരമാണിത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്